أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله. الفرقان انٹرنیشنل آنلائن قرآن اکادمی پروگرام نام اتنا پریپاڑی سواگت ایلکم چرچل ادو تک پریپاڑی پنکا پارمدھی شرمک استاد ڈوٹ چوکے میسج بسم اللہ الحمد للہ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം നമുക്കറിയാം. ജുമാ നമസ്കാരത്തിന്റെ ദിവസം ജുമാ ആരെങ്കിലും അലസഭാവത്തിൽ ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന്റെ ഹൃദയങ്ങളിൽ സീൽ വെക്കും. ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ ഉദിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ആ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. അന്നാണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടത്. അന്നാണ് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ആ ദിവസത്തിന് അല്ലാതെ ദിവസത്തിലല്ലാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. വെള്ളിയാഴ്ച കളി കുളിക്കുകയും നേരത്തെ ജുമാക്ക് പുറപ്പെടുകയും ജമാഅത്തിനോട് കൂടിയിരുന്ന് കുത്തുബ ശ്രദ്ധിക്കുകയും ചെയ്താൽ അവന്റെ ഓരോ കാലടികൾക്കും സുന്നത്ത് നോമ്പ് നൂറ്റു രാത്രി നമസ്കരിച്ചും കഴിയുന്നവന്റെ പ്രതിഫലമാണ് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിലെ സുന്നത്തുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഹിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. I stand here with great pleasure for this welcome speech today. We are all coming here day by day to study the Quran and learn more and more about our religion. May Allah reward us for our hardship. Ameen. Once again, I would like to invite everyone to today's meeting. Thank you. Assalamu alaikum wa rahmatullah. Assalamu alaikum. Kabalayam kanikane Allah. Karunamradam varshikane Allah. Karatedunnida. കൊതിയൂന്നിത മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ, കബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടുന്നിത കൊതിയൂന്നിത മക്കൾ കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ. പാരിൻ നടുവിൽ പെരിയോന മൈത പരിശുദ്ധ കബാലയം, പൂമാൻ റസൂലിൻ പാദം പതിഞ്ഞ പുകളേറും പുണ്യാലയം, പടപ്പുകൾ ലബ്ബൈക ചൊല്ലിയണയും തൗഹീദിൻ കബാലയം, കണ്ണിൽ കാണിക്ക് കബാലയം, അല്ലാഹു കബാലയം കാണിക്കണേ അല്ലാ,
കരുണാമൃതം വർഷിക്കണേ അല്ലാമലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ഭാഗത്തില കൊഴിയും മരത്തിൻ്റെ മറുഭാഗം ഈ തളുകൾ വിരിഞ്ഞതേ കാണാം. ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം, മറുഭാഗം സന്തോഷം കാണാം. ആശകൾ വെടിയാതെ പ്രതീക്ഷയാൽ മുന്നോട്ട് പതിരാതെ നമ്മൾക്ക് നീങ്ങാം. ഒരിടത്ത് മരണത്തിൻ ഗന്ധങ്ങൾ ഉയരുമ്പോൾ ഒരിടത്ത് പുതുജന്മനാദം, ഒരിടത്ത് ചിരിയുടെ ചങ്ങല കീലുങ്ങുമ്പോൾ ഒരിടത്ത് തേങ്ങലിലോദം, ഒരിടത്ത് തേങ്ങലിലോദം. ഒരു ഭാഗത്തില കൊഴിയും മരത്തിൻ്റെ മറുഭാഗം ഈ താളുകൾ വിരിഞ്ഞതേ കാണാം. ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം, മറുഭാഗം സന്തോഷം കാണാം. കൂരിരുട്ടിൽ നാം വെളിച്ചമായി മാറും, പകലായി സന്തോഷമെത്തും. സന്ധ്യയിൽ വീണ്ടുമായി ദുഃഖത്തിൻ കൂരിരുൾ അറിയാതെ നമ്മളിൽ എത്തും. ദുഃഖത്തിനുള്ളിൽ കാത്തിരിക്കുന്നൊരു അകലയല്ലോ ആ പ്രഭാതം, അകലയല്ലോ ആ പ്രഭാതം. ഒരു ഭാഗത്തില കൊഴിയും മരത്തിൻ്റെ മറുഭാഗം ഈ തളുകൾ വിരിഞ്ഞതേ കാണാം. ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം, മറുഭാഗം സന്തോഷം കാണാം. അല്ലാഹു അഹദെന്ന് വാർത്തുന്നു ജഗമെങ്ങും, അഴകേറും ഇഹലോകം അഹദിന്റെ കഴിവാണ്. അല്ലാഹു അഹദെന്ന് വാർത്തുന്നു ജഗമെങ്ങും, അഴകേറും ഇഹലോകം അഹദിന്റെ കഴിവാണ്. നേരം പോയി കാലം പോയി ആയുസിന്റെ നീളം പോയി, പിടികൂടും മരണമെന്നോർത്തോ, എന്നും പിടികൂടും മരണമെന്നോർത്തോ. നേരം പോയി കാലം പോയി ആയുസിന്റെ നീളം പോയി, പിടികൂടും മരണമെന്നോർത്തോ, എന്നും പിടികൂടും മരണമെന്നോർത്തോ. ഇനയില്ല തുണയില്ല തണലില്ല തലയുന്ന
ഇതമാണ് പല ലോകം ഓർത്തോ. ഇടയില്ല തുണയില്ല തണലില്ലാതെയുണ്ട, ഇതമാണ് പല ലോകം ഓർത്തോ. അല്ലാഹു അഹദെന്ന് വാർത്തുന്നു ജഗമെങ്ങും, അകേറും ഇഹ ലോകം അഹദിന്റെ കഴിവാണ്. ഓക്കെ, ഇനി പിന്നെ ആരാണ് പ്രോഗ്രാം ഉള്ളത്? ഇസ ആയിഷ. ഹദീസ് ക്ലാസ്. ആ, അസ്സലാമു അലൈക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم لا تدخلون الجنة حتى تؤمنوا ولا تؤمنوا حتى تحبوا ألا أدلكم على شيء إذا فعلتموه تحاببتم أفشوا السلام بينكم. مسلم. أبو هريرة رضي الله عنه نبينا أدهم برنو نبي صلى الله عليه وسلم عليه വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല, പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാകുന്നതുമല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? അത് പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിക്കുക എന്നതാണത്. ക്ലാസ് നിർത്താനുള്ള ബെല്ലല്ല, വീട്ടിൽ ബെല്ലടിച്ചതാണ്. ഇനി പിന്നെ ഇസായിഷ ഉണ്ട്. അർമാൻ ഒരു സോങ് പറയണ്ട. അർമാനെ സോങ് ഉണ്ടോ? റൈസ് ചെയ്യണം. റൈസ് ചെയ്യുന്നവർക്ക് പ്രോഗ്രാം ഉള്ളൂ. ഉണ്ടോ അർമാനെ? ആ, പഠിക്കാം. رحيم عليم غفار ستار حكيم شكور قدوس صبور الموت في هم سدير هلاوة السير الحق في السير حميدة رحيم عليم غفار ستار حكيم شكور قدوس صبور الموت في أمن سدير هلاوة السير الحق في السير حميدة. ഓക്കെ, ഇനി ആരുമില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമിന് ഉണ്ടെങ്കിൽ, റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ റേസ് ചെയ്യല്ല. നമ്മൾ നമ്മുടെ ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട്, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നല്ല രസമുണ്ടല്ലേ ക്ലാസ് ഇങ്ങനെ. നിങ്ങളെല്ലാവരും എല്ലാവരും കാണുന്നുണ്ടോ അടുക്കുള്ളതെന്ന്? ഉണ്ടോ? ഈ മൊബൈൽ ഉപയോഗിക്കുന്നവർ ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് തലയിട്ടാലേ കാണുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഈസിയാണ്. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നമല്ല. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ കുറച്ച് ക്യാമറയുടെ അടുത്തേക്കൊക്കെ നിന്നാലേ വലുതായിട്ട് കാണുള്ളൂ, അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിട്ടിരിക്കും ചെയറിൽ. ഓക്കെ, ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്താൽ തല റൗണ്ടിൻ്റെ ഉള്ളിൽ കിട്ടും. പിന്നെ തോനാൾ വന്നാൽ സീറ്റില്ല, അതുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ലിബ വരുന്നുണ്ട്. ലിബൻ എവിടെ ഇരുത്തേ? എവിടെ സീറ്റ് ഉണ്ടോ? എവിടെയും നിങ്ങളടുത്ത് എവിടെയെങ്കിലും സീറ്റ് ഉണ്ടോ? അറ്റത്ത് ഒരു വേക്കിലൊരു സീറ്റ് ഉണ്ട്, ഒറ്റ സീറ്റ്. അവിടെ ഇരുതാ. സീറ്റ് ഫുള്ളല്ലേ? ഏതെങ്കിലും സീറ്റ് വരുന്നുണ്ടോ? ഇല്ല, ഫുള്ളായി. ഞാനും വരാതിരിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ സയാൻ എന്താ റൈസ് ചെയ്യുന്നത്? സയാൻ വീഡിയോ ഓൺ ആക്കണം. സയാനെ കേട്ടോ, സയാന് വീഡിയോ ഓൺ ആക്കണം. ഓക്കെ ഓക്കെ, അഴുതുബില്ല, ബിസ്മില്ല. ലിബ മാത്രം ഒരു ഗേൾ അവിടെ ബാക്ക് ബെഞ്ചിൽ പോയിരിക്കണ. ആ ഓക്കെ, ലിബ ഓണാക്ക. ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈ കാണിക്കണ്ട. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? സൂമിൽ റൈസ് ചെയ്താൽ മതി കേട്ടോ, സൂമിൽ റൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അഴുതു ബില്ല, എല്ലാവരും പറഞ്ഞേ അഴുതു ബില്ല. ഹിമിന ഷെയ്ത്വാൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇദാമിനും ബാഹിറും
വീഡിയോ ഓഫാണ്. അപ്പം കുറച്ച് പേരും ക്ലാസ് റൂം ആയതുകൊണ്ട് എല്ലാവരെയും അത് കാണാം കേട്ടോ, എല്ലാവർക്കും എല്ലാവരെയും കാണാം കേട്ടോ. ദാമിനെ എൻ്റെ അടുത്തുള്ള സെയ്ഫു സെക്യൂർ എന്ന അക്കൗണ്ടിൽ വന്ന ജേവനില്ലേ, അല്ല സെയ്ഫു സെക്യൂർ വേറെയാണ് തോന്നുന്നു അല്ലേ, ഹംദാൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് ദാമിന്, കണ്ണട വെച്ച കുട്ടി, കുട്ടീനായിട്ടിരിക്കുന്ന കുട്ടിയാണ് ദാമിന്. ഓക്കെ അല്ലേ, ദാമിൻ്റെ കയ്യിലൊരു കുട്ടിയുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും പരസ്പരം കാണുന്നുണ്ട് അല്ലേ, എല്ലാവരും എല്ലാവരും കാണുന്നില്ലേ, ആരൊക്കെ ഏതൊക്കെ സീറ്റിലാണ് ഇരിക്കണമെന്നും അറിയാലോ. റഷാദും ബിന്യാമിനും ഒരു കുടുംബക്കാരായതുകൊണ്ട് ഓല അടുത്തിരുത്തിയാണ്, പിന്നെ ഇഷാനും പിന്നെ അജിസല് കുടുംബക്കാരായതുകൊണ്ട് അടുത്തിരുത്തിയാണ്, മുമ്പിലിരുത്തിയാണ്. ഇനി ആളുകൾ വന്നാൽ സീറ്റില്ലല്ലോ, വീഡിയോ ഓഫാക്കി അത് റിമൂവ് ചെയ്യാം അല്ലേ. ഓക്കെ ശരി, അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്തായിരുന്നു എന്ന് ഓർമ്മയുള്ളവർ, അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നലെ നമ്മൾ നൈജീരിയ എന്നൊരു ഗസ്റ്റൊക്കെ വന്നു, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അതാണ് ഇന്നലെ ഉണ്ടായത് അല്ലേ. അത് കഴിഞ്ഞ് അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, അങ്ങനെ കൈപൊക്കിയിട്ട് കാര്യമില്ല, ജിസൽ റൈസ് ചെയ്യണം കേട്ടോ. പിസ റൈസ് ചെയ്തു, അപ്പോൾ പിസക്ക് ആദ്യം കൊടുക്കട്ടെ. പിസ പറഞ്ഞോ, ആ സ്വർഗത്തെ പറ്റി നമ്മൾ കുറച്ച്, നമ്മൾ പിന്നെ ഗസ്റ്റിനോട് നമ്മൾ ചോദിച്ചു അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗസ്റ്റ് എന്ത് ചെയ്ത്, ആ ഗസ്റ്റ് ആദ്യം ഞെട്ടിപ്പോയി അല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സ്വർഗത്തെ പറ്റി. ഓക്കെ ഓക്കെ, ഓക്കെ. ഇന്ന് ഒരു ഐഡിയൽ പേഴ്സണാലിറ്റി ആകാൻ, ഐഡിയൽ മുസ്ലിം, ഐഡിയൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ഖുലു ഫി സിൽമി കാഫ, ഒരു നല്ല മുസ്ലിം ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു ഐഡിയൽ മുസ്ലിമിൻ്റെ ക്വാളിറ്റി ആയിട്ട്. നിങ്ങൾ കൈപ്പൊക്കല്ലേ ഹംദാനെ, കൈപ്പൊക്കിയിട്ട് കാര്യമില്ല, സൂം റൈസ് ചെയ്യും, എന്നാലേ ഞാൻ അൺമ്യൂട്ട് തരുന്നുള്ളൂ കേട്ടോ. ഒരു ഐഡിയൽ മുസ്ലിം ആവാൻ ആദ്യം എന്ത് ചെയ്യണം, ഒരാൾ മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ എന്തൊക്കെയാണ് ഒരു നല്ല മുസ്ലിം ആവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങിക്കോ ബിന്യാമിൻ. ആ നല്ല സ്വഭാവം, സ്വഭാവം നല്ല വസ്ത്രം ധരിക്കുക, നല്ല പിന്നെ ഭക്ഷണം കഴിക്കുക, നല്ല സ്പ്രേ അടിക്കുക, ഇതൊക്കെ ശരീരത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ സ്വഭാവം കൽബിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുക, കൽബിൻ്റെ അകത്താണ് ഒരാളുടെ സ്വഭാവം ഉള്ളത്. ഒരാൾ നല്ല സ്വഭാവം ആകുന്നത് അയാളുടെ മനസ്സാണ്. ഒരാൾ നല്ല ഒരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ മനസ്സ് എന്ന വാക്കിൽ മനുഷ്യൻ എന്നത് എന്താ പറയുക, അന്തർലീനമാണ്, മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സാണ്, നിങ്ങൾ ഇപ്പോൾ നാഷണൽ സർവീസ് സ്കീം കേട്ടിട്ടുണ്ടോ, ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ കേരളത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു എൻ ജി ഒ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നൊരു സംഘ സംവിധാനമാണ് NSS. അപ്പോൾ അവർ അവരുടെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, അവരെപ്പോഴും പറയുക മനസ്സു നന്നാവട്ടെ എന്നാണ്. ഓക്കെ, മനസ്സ് നന്നാവട്ടെ എന്നുള്ളതാണ്. അപ്പം നല്ല മനസ്സുള്ള ആളുകളെ മലയാളത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കലുണ്ട്, നല്ല മനസ്സുള്ള ആളുകൾ. പിന്നെ ഞങ്ങൾ കൈ കാണിക്കണേ, നല്ല മനസ്സുള്ള ആളുകളെ എന്താ പറയുക, സൽസ്വഭാവം, സ്വഭാവം, സൽസ്വഭാവം, പിന്നെ പിന്നെ സത്യസന്ധത. പിന്നെ നമ്മൾ ക്വാളിറ്റീസിലേക്ക് പോയിട്ടോ, ക്വാളിറ്റീസിലേക്ക് അടുത്ത സ്റ്റെപ്പാണ്, നമ്മൾ അതിലേക്ക് പോവാണ്. പിന്നെ സന്മനസ്സുള്ളവർ, സന്മനസ്സ്, അതാണ് പറയാ ഞാൻ ഉദ്ദേശിച്ചത്, അതായിരുന്നു സന്മനസ്സുള്ള, നല്ല മനസ്സുള്ളവരെ സന്മനസ്സുള്ള. ഈ ജാസിമിനെയും പിന്നെ സിൻഫനിയും ഏത് സീറ്റിലിരുത്തും, ലേറ്റായിട്ട് വന്നും ചെയ്തു, സീറ്റില്ലല്ലോ, നാളെ വന്നാൽ ആ ഒരു സീറ്റുണ്ട്, ജാസിമിന് ഇനി സീറ്റുണ്ടോ, എവിടെ സീറ്റുണ്ടോ, ലാസ്റ്റ് ഒരു കോർണറിൽ, ആ ഓക്കെ, രക്ഷപ്പെട്ടതാണ് ജാസിമി ഇരിക്കണമൊക്കെ, അവിടെ ഒരു സീറ്റുള്ളതുകൊണ്ട് അടുത്തി. ഓക്കെ, അപ്പം ഇതിപ്പോൾ എത്ര സീറ്റുണ്ടോ എന്നുണ്ടെ, ഓക്കെ, നാലും മൂന്നും മൂന്നും ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന്
ആണ്, ഞാൻ അടുക്ക 25 ആണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അല്ല ഫർദീൻ്റെ സീറ്റ് മാത്രം അവിടെ ഉണ്ടായിട്ട് കാലിലേക്ക് കിടക്കണേ ഉള്ളൂ. പിന്നെ അൽഫുർഖാൻ്റെ എൻ്റെ വേറെ അക്കൗണ്ട് എന്ന് തോന്നുന്നു, അതിനെ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അക്കൗണ്ട്. രണ്ട് സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഫുള്ളാണ്. ഇനി ഒരാൾ വന്നാൽ നാളെ വാന്ന് പറയാം നമുക്ക് അല്ലേ. നാളത്തെ മീറ്റിങ്ങിന് വന്നാൽ മതി, ഇന്നത്തെ മീറ്റിങ്ങിന് ആളായി എന്നാണ്. ക്ലാസ് റൂം വേറെ വേറെ ക്ലാസ് റൂമുകളുണ്ട്, നമുക്ക് ഒരു ദിവസം വേറെ വേറെ ക്ലാസ് റൂം എടുക്കാം. വേറെ വേറെ ചെയറും എ സി ഉള്ളതും എയർ കണ്ടീഷൻ ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇത് കുഴപ്പമില്ലല്ലോ, നല്ല ലൈറ്റൊക്കെ മേലെ ആ ട്യൂബ് ലൈറ്റാണ് കാണല്ല, നല്ല ഒരു ക്ലോക്കൊക്കെ ഉണ്ട്, എല്ലാവിധ ഫെസിലിറ്റി ഉള്ളൊരു ക്ലാസ് റൂമാണത്. ആവശ്യത്തിന് ബുക്കൊക്കെ വെക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റി നമുക്ക് ബാക്കിൽ റാക്കൊക്കെ ഉണ്ട്, എല്ലാവിധ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ടേബിള് എന്താ എഴുതാനോ കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുള്ളൊരു ക്ലാസ് റൂമാണ്. ഓക്കെ ശരി, ഓക്കെ ഓക്കെ. ഒരു ഇമാജിനറി വേൾഡിൽ ഇരിക്കുകയാണ് അല്ലേ. നമുക്ക് നമ്മൾ ശരിക്കൊരു ഇതൊരു ഇത് ശരിക്കും ഇതൊരു ഇമാജിനറി ആണ്. നമ്മൾ ലോകത്തെ പല പല നാടുകളിലുള്ള ആളുകൾ ഒരു ക്ലാസ് റൂമിൽ വന്ന് നിങ്ങളെല്ലാവരും ലാപ്ടോപ്പിൽ വന്ന് നല്ല രസം ഉണ്ടാവുമായിരുന്നു അല്ലേ. എല്ലാവരും കസേരയിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ അത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ എനിവേ, പിന്നെ ആരൊക്കെ റേസ് ചെയ്ത് ഒഴിവാക്കിയല്ലോ. ദാമിൻ എന്തോ പറയുന്നുണ്ട് തോന്നുന്നു, ഒന്ന് അൺമ്യൂട്ട് കൊടുത്തു നോക്കാം. ഉസ്താദ് ഒരു കാര്യണ്ട്, ഉസ്താദ് പഠിക്കുന്നത് ഉസ്താദ് കുട്ടികളെ നോക്കില്ല, ഉസ്താദ് കുട്ടികളെ തിന്നണ അതേ അടുത്തൊക്കെ നോക്കിക്കോ. ആ ശരിയാണ്, ഞാനും നിങ്ങളെ പോലെ നമ്മളൊരു പിന്നെ ധാരണയൊക്കെ അല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിക്ക് എല്ലാവരും അങ്ങോട്ട് ഇരിക്കലില്ലേ, അതുപോലെയാണ് അല്ലേ. നമ്മൾ തിരിഞ്ഞ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പോലെ ഞാൻ മുന്നോട്ട് നിൽക്കുന്നത്, അതൊറ്റ നെഗറ്റീവ് അതിലുള്ളത്. ഓക്കെ ഓക്കെ, അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതായാലും സൂം ഡിസൈൻ ചെയ്ത ആളുകൾ അതിനെപ്പറ്റി കുറെ ആലോചിച്ചിട്ട് ലാസ്റ്റ് എടുത്ത് തീരുമാനമായിരിക്കും. ടീച്ചർ അപ്പോൾ എവിടെ കൊണ്ട് ഇരുത്തും എന്ന് ആലോചിച്ചിട്ടുണ്ടോ, പിന്നെ മുമ്പിൽ ചേർട്ട് ഇരുത്തിയായിരിക്കും. ഓക്കെ എനിവേ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മയ്യാസ എടുക്ക റേസ് ചെയ്യുക, പോവുക റേസ് ചെയ്യുക പോവുക. എന്താണ് പരിപാടി, റേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ അൺമ്യൂട്ട് തരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് റേസ് ഒഴിവാക്കല്ലേ. ഓക്കെ, ഇതുപോലെ പിന്നെ ഇതിനേക്കാൾ സുന്ദരമായി ഒരുമിച്ച് പിന്നെ ഒരു മീറ്റിംഗ് ചേരണം, അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അത് സാധിക്കും ഇൻഷാല്ലാ. ഒരു അദ്നാൻ എന്ന കുട്ടി റൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു, എന്താണ് അദ്നാൻ എന്ന എൻ്റെ പ്രോബ്ലം? എല്ലാരും ക്യാമറ കാണുന്നില്ല എന്നോ? നീ ആരും കാണുന്നില്ല? നല്ല റേഞ്ച് ഉള്ള വീടുകളാണെങ്കിൽ, നല്ല വൈഫൈയും നെറ്റ്വർക്കും ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ചിലപ്പോൾ നിന്റെ റേഞ്ച് പ്രോബ്ലം ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും അല്ലേ. ഇതിലിപ്പോൾ എത്ര പേർക്ക് എല്ലാവരും കാണുന്നുണ്ട്? എനിക്ക് എല്ലാവരും കാണുന്നുണ്ട് ഉണ്ടല്ലേ, ഇത്രയും പേർക്ക് എല്ലാവരും കാണുന്നുണ്ട്. അപ്പം കാണാത്തവർക്ക് അവരുടെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുക, സൂമിൻ്റെ പ്രോബ്ലം ആയിരിക്കില്ല. ഓക്കെ ശരി, ബസാമ് ലാസ്റ്റ് വന്ന് ലാസ്റ്റ് വെഞ്ചിരുത്തി കേട്ടോ. ഓക്കെ, ബാദിർ എവിടെ പോയി? ബാദിറിൻ്റെ ബസാമിൻ്റെ അടുത്ത് ഇരുത്താം. ഓക്കെ, ഏട്ടനും അനിയത്തി അവിടെ ഇരുന്നോട്ടെ ലാസ്റ്റ് വെഞ്ചിൽ. ബസാമ് ലാസ്റ്റ് ലാസ്റ്റേ വന്നു അല്ലേ. ഓക്കെ ശരി, ഓക്കെ. സൽ സ്വഭാവം അല്ലേ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കിട്ടണോ, സന്മനസ്സുള്ളവർക്ക് സമാധാനം? അത് ആരാ പറയല്ലേ, ഏത് മതത്തിൻ്റെ ആളുകളാണ്? ഏ സന്മനസ്സുള്ളവർക്ക് സമാധാനം കേട്ടില്ല, ക്രിസ്ത്യൻസ് പറയുന്നൊരു. ശരിക്കും ഇതൊക്കെ എല്ലാവർക്കും പറയാം, പക്ഷേ ഓരോ വാക്കുകൾ ഓരോരുത്തരെ പറയാം അല്ലേ. അപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല മനസ്സുള്ളവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവും. കിബറും പകയും ദേഷ്യവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു അബ്ദുൽ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ ഫർദീനെ ബസാമിനെ റിമൂവ് ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് അയാളെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുമ്പേ വെയിറ്റിംഗ് റൂമിൽ തൽക്കാലം ഇടാം. ഓക്കെ, ഇനി ആരും വരണ്ട. എന്താ ഹജ്ജസിൽ എന്താ പറയണേ?
ഉസ്താദ് തേർഡ് ലോർ തേർഡ് റോല് മേലത്തേക്ക് ലാസ്റ്റ് സീറ്റ് ഉണ്ട്. തേർഡ് റോല് ലാസ്റ്റ് വണ്ണല്ലേ? ആ അവിടെ സീറ്റ് ഉണ്ട്. സീറ്റ് ഉണ്ട്, രണ്ട് സീറ്റ് ഉണ്ട് പോ. അതിന്റെ മേലെ വേറെ സീറ്റ് ഉണ്ട്. ആ എന്റെ മേലെ സീറ്റ് ഉണ്ട്. ഓക്കേ ഒരു സീറ്റ്. ഗേൾസിന്റെ റോല് അല്ലേ? ഓക്കേ ഓക്കേ. ഒരാള് വെയിറ്റിംഗ് റൂമിലേക്ക് ഇട്ടു, അങ്ങോട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഞാൻ ഈ അൽഫുർഖാൻ്റെ ആഡ് പിന്നെ പബ്ലിക്കായിട്ട് ഔട്ട് ചെയ്ത് ഇതിൻ്റെ സൂം ലിങ്കൊക്കെ, കാരണം ആര് വന്നാലും പിന്നെ അവരെ പിന്നെ അവരെന്തായാലും കാണൂലല്ലോ. അപ്പം ഇത് കുറേ പബ്ലിക്കിന് പോയി, പബ്ലിക്കിന് പോയപ്പം പിന്നെ പുറത്തുള്ള ആളുകൾക്ക് കയറി വന്ന്, ഇന്ന് കുറേ അന്യമതത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്ന്, അന്യമതത്തിൽപ്പെട്ടെന്ന് മനസ്സിലാകാൻ കാരണം പൊട്ടൊക്കെ തൊട്ട് ഒരു ഇതൊക്കെ ചുറ്റിയിട്ട് ഒരു സ്വാമിയാണ്. സ്വാമി വന്ന് നോക്കുമ്പോൾ രാവിലെ നല്ല രാവിലെ വന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ സ്വാമി കുളിയൊക്കെ കഴിഞ്ഞ് എവിടുന്നോ കിട്ടിയതാണ് അൽഫുർഖാൻ്റെ ഖുറാൻ പഠിക്കാന്നുള്ളത്. എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും, ഞാൻ മുസ്ലിം അല്ല. അപ്പം ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്കുള്ളതല്ല ഖുറാൻ, മുസ്ലിങ്ങൾക്ക് എന്ന് ഖുറാനിൽ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നറിയില്ല, സ്വാമി വന്നു. സ്വാമി വന്നിട്ട് എന്ത് ചെയ്ത്, സ്വാമി ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറേ നേരം ഒരു മരത്തിൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ കോളാക്കി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് പരിപാടി. അപ്പോൾ കുട്ടികൾ നല്ല ഓത്ത് ഇങ്ങനെ ഖുറാൻ ഇങ്ങനെ ഓതാണല്ലോ. അപ്പോൾ സ്വാമി ഇങ്ങനെ ആക്കുന്നുണ്ട്, ഓ അപ്പോൾ നല്ല ശ്രുതിയുണ്ട് രാഗുണ്ട് എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ആക്കി ഇവർ പോവുകയും ചെയ്തു രാവിലെ. ഓക്കെ, അങ്ങനെ പലരും വരാറുണ്ട് എന്ന് പറയാം, അത് പബ്ലിക്കിന് ഔട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി ദാമിൻ അവിടെ വന്നിട്ടുണ്ട്. ദാമിൻ അവിടെ സ്പേസിൽ കയറ്റിയപ്പം അബ്ദുൽ അങ്ങോട്ട് പോയി. ഇനി സീറ്റ് ഒഴിവില്ലല്ലോ, ഫുള്ളായില്ലേ. ഓക്കെ, ഏതായാലും പിന്നെ ഇനി ഓ ഇനി 4 മിനിറ്റേ നമുക്കുള്ളൂ. ഓക്കെ, 4 മിനിറ്റ്. 4 മിനിറ്റിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം എന്താ, ചില കാര്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ നിസ്കാരം എല്ലാവരും കറക്റ്റായിട്ട് നിസ്കരിച്ചോ? എല്ലാ വക്കത്തും കറക്റ്റായിരുന്നോ? ഓക്കെ, നിസ്കാരം വിട്ടുപോയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, പിന്നെ പുതിയ റാങ്ക് ഷെഡ്യൂൾ എങ്ങനെയെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് ആ കാര്യത്തിൽ. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ ഷെഡ്യൂള്? ഇപ്പം നിങ്ങൾ ഇപ്പം പണ്ട് നമ്മൾ നോക്കിയിരുന്ന എന്താണ്, പേജാണ്. ഓരോ പേജിൽ ആരൊക്കെ ടോപ്പിലെത്തുന്നത് അവരാണ് ടോപ്പിൽ വരിക. ഇതിപ്പോൾ ഇന്നത്തെയാണ്, ഇവിടെ എപ്പോഴും ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അബ്ദുറഹീം വന്നിട്ടില്ല. പിന്നെ ഇവരൊക്കെ പിന്നെ രാത്രി വരുന്നവരാണ്. പിന്നെ ആബ്സെൻ്റ് പുതിയ കുട്ടികൾക്ക് അറിയില്ല. ആബ്സെൻ്റ് ഇവിടെ വന്നവർ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും, വരാത്തവർക്ക് ആബ്സെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഇവിടെ ശ്രദ്ധിച്ചറിയാം, നമുക്ക് ഈ ജുസ് ടോട്ടൽ ജുസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോളുണ്ട്. ഈ കോളാണ് ഗ്രേഡ് റാങ്ക് നിശ്ചയിക്കുന്നത്. ഇവിടെ 8 ആണ്. അബ്ദുറഹീമാണ് ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ ഏറ്റവും ടോപ്പ് റിവിഷൻ ചെയ്തിട്ടുള്ളത്, അതായത് 7 ലെവലുകൾ തീർക്കുകയും പബ്ലിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പബ്ലിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത് അബ്ദുറഹീം മാത്രമാണ്. പിന്നെ അവന് ഇത് പിന്നെ പബ്ലിക് ടെസ്റ്റ് ചെയ്തു എന്നല്ലാതെ പിന്നെ ഇൻഡിവിജ്വൽ ടെസ്റ്റും ഇനി കുറേ ജുസു ബാക്കിയുണ്ട്. ഫിസയാണ് പിന്നെ 2-ാമത്തേത്. ഫിസക്കും ഇൻഡിവിജ്വൽ ടെസ്റ്റാണ് ബാക്കിയുള്ളത്, പബ്ലിക് ടെസ്റ്റ് അവൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് ഉള്ള കുട്ടികളൊക്കെ 3, 2, 3 എൻ്റെ അടുക്ക് ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട്. നേഹ അല്ലേ? നേഹ 3, 6 ആകുമ്പോൾ ഇവിടെ വരില്ല, മേലെയാണ് വരും. ഓക്കെ, അങ്ങനെ ഇതെങ്ങനെയാണ് ഇത്, ഇനി എൻ്റെ സ്കോറിങ് മനസ്സിലാകാൻ ഇത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഒരു ജുസ് കഴിഞ്ഞവരാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആരാ മേലെത്തുക? ന്യൂ ലെസൺ അല്ല, ന്യൂ ലെസൺ ആയിരുന്നെങ്കിൽ മാഹയാണ് വരേണ്ടത്. കണ്ടോ, മാഹ 192 പേജ് കംപ്ലീറ്റ് ആയി. ന്യൂ ലെസൺ ആണ് മേലെ കയറാനുള്ള മാനദണ്ഡമെങ്കിൽ മാഹ കയറണം, കയറിയില്ല. എന്തുകൊണ്ടാണ് മാഹ കയറാത്തത്? മാഹയുടെ റിവിഷൻ ജുസയിലെ 25-ാമത്തെ പേജിലാണ് ഉള്ളത്. അത് 26-ാമത്തെ പേജ്, അതായത് ഇത് 3 സ്കോറിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുക. ജുസ് 2-ാമത്തെ ജുസയിൽ 2-ാമത്തെ ലെവലിൽ 25-ാമത്തെ പേജിലാണ് ആരുള്ളത്? മാഹ ഉള്ളത്. നേരെ മേലുള്ള ആൾ 2-ാമത്തെ ജുസയിൽ 26 അല്ല, 2-ാമത്തെ ജുസയിൽ 2-ാമത്തെ ലെവലിൽ 26-ാമത്തെ പേജിലാണല്ലോ. അപ്പോൾ ഒരു പേജ് വ്യത്യാസത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഒരു പേജ് പഠിച്ച് കഴിഞ്ഞാൽ മേലോട്ട് കയറാം, അതിൻ്റെ മേലെ 28, 32, 36, 41 ഇതിങ്ങനെയാണ് വരുന്നത്.
ഇവിടെ എന്താ ഇരുപത്തൊന്ന് മേലെ കയറാൻ കാരണം? ഇത് മൂന്നാമത്തെ ജുസിലെ 21 ആണ്. ഓക്കെ, മൂന്നാമത്തെ ജുസിലെ 21 ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഇൻഡിവിജ്വൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ? ഞാനും നിങ്ങളുള്ള ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ? റഷാദിൻ്റെ കഴിഞ്ഞാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് സൂമിൽ നിന്ന്, അല്ല യൂട്യൂബിൽ നിന്ന് ആ ലിങ്ക് എടുത്തിട്ട് ഒരു പാനൽ, ഒരു ഒരു എന്താ പറയുക, ലിങ്ക്, പിന്നെ ഓർഡറിൽ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം. 30 ജുസിൻ്റെ 30 നിങ്ങളുടെ പ്രോഗ്രാം പ്ലേലിസ്റ്റ് ഇൻഷാല്ല ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി ജുസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. IA ലെവൽ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് കിട്ടിയവരൊക്കെ കൈപൊക്കി, ഏതെങ്കിലും ഒരു ജുസുവിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയവർ. ഓക്കെ, ഇനി കിട്ടാത്തവരൊക്കെ കൈപൊക്കി. ഓക്കെ, നിങ്ങളൊക്കെ 7 ലെവൽ കഴിഞ്ഞവരാണോ? 7 ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി നിങ്ങൾക്കത് പ്രിൻ്റഡ് വേണമെങ്കിൽ, വേണമെങ്കിലല്ല, നിങ്ങൾ പ്രിൻ്റഡ് എടുക്കണം. അതതിൻ്റെ ഒരു രസം അതാണ്, പ്രിൻ്റഡ് ആയിട്ട് കയ്യിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ രസം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ടൗണിലുള്ള പ്രസ്സിൽ പോവാം. പ്രസ് പ്രിൻ്റ് എടുക്കുന്ന സ്ഥലം, അവിടെ നിങ്ങൾ പോകണോ അല്ലെ നിങ്ങളുടെ പേരൻസിനോടൊക്കെ പറഞ്ഞാലും മതി. അവിടുത്തെ മെയിൽ ഐ ഡിയും വാട്സപ്പ് നമ്പറും വാങ്ങിത്തരാം. അപ്പോൾ ഞാനിത് PDF ക്വാളിറ്റിയിൽ അവർക്ക് അയച്ചു കൊടുക്കും. അവരത് പ്രിൻ്റ് ചെയ്ത്, പ്രിൻ്റ് ചെയ്താൽ മാത്രം പോരാ, കളർ പ്രിൻ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ലാമിനേറ്റ് ചെയ്യണം. ഈ ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും കേടുവരില്ല, കലാകാലവും നിലനിൽക്കുന്ന ഒരു സംഭവമായിരിക്കും അത്. ഓക്കെ, അപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും, 10-20 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അതിങ്ങനെ എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് നമുക്കത് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഷോപ്പിൻ്റെ നമ്പറുകൾ കളക്ട് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ. എനിവേ, പിന്നെ ബദ്ര പറയൂ. എന്ത് കാര്യത്തിനെ പറ്റിയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാൽ പറയാൻ കഴിയില്ലല്ലോ. കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് എന്താണ്, പിന്നെ എന്താ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഓക്കെ, ഐ ക്യാൻ കൺക്ലൂഡ്. 9:30 എൻഡ് ചെയ്യാം. ഇൻഷാല്ലാ ദുആ ചെയ്യല്ലേ. വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ നിയത്ത് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ബോയ്സ് പരമാവധി പള്ളിയിൽ പോകും അല്ലേ? ഇൻഷാല്ലാ. ഓക്കെ, അള്ളാഹുവേ ഈ ഒരുമിച്ച് ചേർന്നത് സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. അള്ളാഹു ഞങ്ങൾ ഓതുന്ന ഖുറാൻ പാരായണം, ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണേ. അല്ല, തെറ്റിലേക്ക് ഞങ്ങളെ വഴി തെറ്റിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ. അല്ല, അള്ളാഹുവേ ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്തിത്തരണേ. അല്ല, ഞങ്ങൾക്ക് ശാരീരികമായി ഫിസിക്കലി പിന്നെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ, രോഗം ഇല്ലാത്ത ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോടെ മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ. അല്ല, ഞങ്ങളുടെ കുടുംബത്തിലും അതുപോലെ എല്ലാ കുടുംബത്തിലെല്ലാ അംഗങ്ങൾക്കും റഹ്മത്തും ബർക്കത്തും നൽകണേ. അല്ല, അവർക്കും ആരോഗ്യമൊക്കെ, ഹെൽത്ത്, കാരണം ഹെൽത്ത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെൽത്ത് അല്ലേ. ഹെൽത്ത് എന്നുള്ളത് ആണ് വെൽത്ത്. അപ്പോൾ അത് ആ സമ്പത്ത് ഹെൽത്ത് ആകുന്നത് ആരോഗ്യം അള്ളാഹു നിലനിർത്തി തരുമ്പോഴാണ് അല്ലേ. ആരോഗ്യ രോഗാവസ്ഥയിൽ വരുമ്പോഴേ നമുക്ക് എപ്പോഴും അത് രോഗത്തെ പറ്റി നമുക്ക് ആശങ്ക ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളുടെ രോഗം, ആരൊക്കെ ബോഡിയിൽ എന്തൊക്കെ രോഗമുണ്ടോ നമുക്ക് പലപ്പോഴും അറിയില്ല. ചിലപ്പോൾ ചില ലാബിലെ മെഷീൻസിന് പോലും അറിയില്ല, പക്ഷേ അള്ളാഹ്ക്ക് അറിയാം എന്തൊക്കെ രോഗങ്ങൾ, എന്തൊക്കെ ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയെ ബാധിച്ചിട്ടുണ്ട്, എത്ര വർഷം കൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാം, നാളെ എന്തുണ്ടാവാം, അതെല്ലാം അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹു അതുകൊണ്ട് ഞങ്ങളെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ. അള്ളാഹ് തളർന്ന് കിടക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ ലൈഫിൽ ഒരു ദിവസം പോലും ഉണ്ടാക്കല്ലേ. അള്ളാഹ് ആരോഗ്യത്തോടെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അല്ല, ഞങ്ങളുടെ മനസ്സ് നന്നാക്കി തരണേ. അല്ല, അള്ളാഹുവേ ഇതുപോലെ ഞങ്ങളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ. അല്ല, അള്ളാഹു മുഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ റബ്ബനാ ജർനാ മിനന്നാർ
اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته ورحمة الله وبركاته